മുല്ലപ്പെരിയാർ ഹർജികൾ സംബന്ധിച്ച് സുപ്രീംകോടതി പരിഗണിക്കേണ്ട വിഷയങ്ങൾ തീരുമാനിക്കാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഇരു സംസ്ഥാനങ്ങളിലെയും അഭിഭാഷകരും ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. ഡൽഹിയിൽ നിന്ന് ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലു, ഫെബ്രുവരിയിൽ അന്തിമവാദം നടക്കാനിരിക്കുന്നു. ഇരു സംസ്ഥാനങ്ങളോടും പരിഗണനാ വിഷയങ്ങൾ അറിയിക്കാൻ സുപ്രീംകോടതി നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇന്ന് ഈ യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ആര്യ, ഇന്നലെ കേന്ദ്ര സർക്കാർ, അതായത് കേന്ദ്ര ജലകമ്മീഷൻ, ഈ മുല്ലപ്പെരിയാറിലെ സുരക്ഷ സംബന്ധിച്ച ഒരു തൽസ്ഥിതി റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ തൽസ്ഥിതി റിപ്പോർട്ടിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷ സംബന്ധിച്ച് വിശദമവും സമഗ്രവുമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന് ഇരു സംസ്ഥാനങ്ങളിലെയും അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം ഇന്ന് ചേരുന്നത്. വൈകിട്ട് 5 മണിക്ക് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ഈ യോഗം ചേരുന്നത്. നേരത്തെ ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇത് സംബന്ധിച്ചുള്ള, അതായത് പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന് ഈ അഭിഭാഷകരുടെ യോഗം ചേരുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ അഭിഭാഷകർക്ക് പുറമെ രണ്ട് സംസ്ഥാനങ്ങളിലെയും ചീഫ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ ഉള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടി ഈ യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതിനു പുറമെ കേന്ദ്ര ജലകമ്മീഷനിലെ അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തേക്കും. കേരളം ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്ന, അതായത് കേരളം സംസ്ഥാനം എന്ന നിലയിലും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഹർജിക്കാരും ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇന്നലെ ജലകമ്മീഷൻ സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന തൽസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ഈ കേന്ദ്ര ജലകമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാട് വളരെ സുപ്രധാനമാണ്. അതായത് ഈ പുതിയ ഒരു അന്വേഷണം, ഈ സമഗ്രമായ ഒരു അന്വേഷണത്തിന് സമിതി രൂപീകരിക്കണം എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ ഈ ജലകമ്മീഷൻ കൂടി പിന്തുണയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതും പരിഗണനാ വിഷയത്തിന്റെ ഭാഗമാകുവാനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ സുപ്രീംകോടതി ഈ പരിശോധനയ്ക്ക് അനുമതി നൽകുകയാണെങ്കിൽ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് ആദ്യമായിട്ടായിരിക്കും ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരിശോധന അല്ലെങ്കിൽ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് വീണ്ടും വഴിയൊരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടത്തെ ഈ യോഗം അതുകൊണ്ട് തന്നെ, അതായത് ഈ പരിശോധന സംബന്ധിച്ചുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കാൻ വേണ്ടി പോകുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. അത് തന്നെയാണ് ഈ യോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും.